ഇങ്ങനെ മൂന്ന് തൗഹീദുകൾ പഠിപ്പിച്ച ശേഷം പറയുന്നു, അവസാനിപ്പിക്കുന്നില്ല, ഓരോരോ പോയിന്റിലും പറയാം. അശ്ശിർക്കു ലിദ്ദു തൗഹീദ്, ശിർക്ക് എന്നത് തൗഹീദിന്റെ മാറ്റമാകുന്നു. ഫതൗഹീദ്, അപ്പോൾ തൗഹീദ് ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ തരിപ്പിക്കുക, അതായത് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം ചെയ്യുക. വശ്ശിർക്കു ഹുവ സ്വറുഫു ഇഹ്ദൽ ഇബാദാത്തിൽ വൈലില്ലാഹി തആല, ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക, ഇതാണ് ശിർക്ക്. മിസ്ലു അൻ യദുവ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ പോലെ. ഔ യസ്ജുദ ലി വൈലില്ലാ, അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്യൽ പോലെ. അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്യാൻ ശിർക്കാവുന്നത്രേ. അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കിനോട് ദുആ ചെയ്താൽ ശിർക്കാകുന്ന പോലെ അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്താലും ശിർക്കാകും. അപ്പൊ യഹൂബ് നബി യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തതോ? യഹൂബ് നബിന്റെ 11 മക്കൾ സുജൂദ് ചെയ്തതോ? ആ സുജൂദ് ചെയ്തത് അള്ളാഹു താല പഠിപ്പിച്ചു തന്നതോ? ശിർക്ക്, ശിർക്ക് പഠിപ്പിക്കൽ, തൗഹീദ് പഠിപ്പിക്കാൻ നിയുക്തരായ പ്രവാചകരിൽ നിന്ന് ശിർക്കുണ്ടായോ? ഇത് മറുപടി കിട്ടേണ്ട ചോദ്യമല്ലേ? ഈ ഭാഗം ശ്രദ്ധിക്കൂല. ഒറ്റടിപ്പൊരു ഇബാദത്തെ, ഏറ്റവും മുന്തിയ ഇബാദത്തിന്റെ സുജൂദ്, ഇത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യ ശിർക്ക്, അള്ളാഹുവിന് മാത്രം ചെയ്യ തൗഹീദ്. അപ്പൊ കണ്ടോ, ചെയ്തിയിൽ കൊണ്ടുപോയി തൗഹീദിനെ തളച്ചിട്ട് അള്ളാഹുവിന് മാത്രം ആരാധിക്കുകയാണ് തൗഹീദെന്നും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലാണ് ശിർക്കെന്നും തിരിമറി നടത്തി.